2022 ഒക്ടോബർ മാസം 1-ാം തീയതി ആഗോള സിറുമലബാർ സഭയ്ക്ക് സന്തോഷത്തിൻ്റെയും ഷിക്കാഗോ സെൻ്റ് തോമസ് സിറുമലബാർ രൂപതയ്ക്ക് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിവസമായിരുന്നു അത്. സഭയുടെ എല്ലാ പ്രൗഢിയും വിളിച്ചോതുന്ന മനോഹാരിതയും വൈവിധ്യവും നിറഞ്ഞ സഭയുടെ മുഖം പ്രകടമാക്കിയ ഭക്തി നിർഭരമായ മെത്രാഭിഷേക ചടങ്ങുകൾ ഷിക്കാഗോ കത്തീഡ്രൽ ദേവാലയത്തിൽ അരങ്ങേറി. ഈ മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഈ ഉള്ളവനും ഭാഗ്യമുണ്ടായി. 1981 December 31 ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാനായിരുന്ന മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്ന് കേരളത്തിന് ഉള്ളിലും തമിഴ്നാട്ടിലും തുടർന്ന് അമേരിക്കയിലുമായി അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖലകളെ വ്യാപിപ്പിച്ചു. ആദ്യമായി 1994 ന്യൂജേഴ്സി ന്യൂയോർക്ക് രൂപതകളോട് ബന്ധപ്പെട്ട് ലത്തീൻ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം അവരുടെ അഭ്യർത്ഥന പ്രകാരം സേവനം ചെയ്യുകയായിരുന്നു. ഷിക്കാഗോ സെൻ്റ് തോമസ് സിറുമലബാർ രൂപത 2001 രൂപമെടുത്തപ്പോൾ അദ്ദേഹം അങ്ങാടിത്തെ പിതാവിൻ്റെ ക്ഷണപ്രകാരം ഷിക്കാഗോ സെൻ്റ് തോമസ് സിറുമലബാർ രൂപതയിലേക്ക് തൻ്റെ പ്രവർത്തനത്തെ മാറ്റി. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം ഒളിപ്പിച്ചു വച്ചിരുന്ന തൻ്റെ പദ്ധതി അത് പൂർത്തിയായി. 2014 പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തെ ഷിക്കാഗോ സെൻ്റ് തോമസ് സിറുമലബാർ രൂപതയുടെ സഹായമത്രനായി നിയമിച്ചു. ദൈവം ഇന്ന് 2022 October 1 അഭിവന്യ ജോയ് ആലപ്പാട്ട് പിതാവിനെ പരിശുദ്ധ സിംഹാസനം ഷിക്കാഗോ സെൻ്റ് തോമസ് സിറുമലബാർ രൂപതയുടെ മുഴുവൻ ചുമതലയുള്ള മെത്രാനായി നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ കടന്നു പോകുന്ന വഴികളെക്കുറിച്ചും തൻ്റെ ദൈവാനുഭവത്തെക്കുറിച്ചും രൂപതയെക്കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും ചിന്തകളും ആശയങ്ങളും നമ്മളോട് പങ്കുവയ്ക്കുന്നു. ഞാനൊരു വൈദികനായ കാലഘട്ടം മുതൽ എന്നെ ദൈവം പരിപാലിച്ചതായ ഒരുപാട് സംഭവങ്ങളും അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. My first priority is to preach gospel. My second priority, preach the gospel. My third priority is to preach the gospel. പിതാവേ, പുതിയ ഇടയനായി അധികാര ചുമതല ഏൽക്കുമ്പോൾ പിതാവിൻ്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ, കടന്നു പോകുന്ന വഴികൾ, മാതാപിതാക്കൾ, ഗുരുഭൂതന്മാർ, ദൈവവിളിക്ക് പ്രചോദനമായിട്ട് നിന്നിട്ടുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളോട്ടൊന്ന് സംസാരിക്കാം. താങ്ക് യു സിബി. എൻ്റെ ഈ ദൈവവിളിയുടെ വഴിത്താരയിൽ എന്നെ നയിച്ച സ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ പരിപാലനയെ ഞാൻ വളരെ കൃതജ്ഞതയോടെ അനുസ്മരിക്കുകയാണ്. അന്നത്തെ തൃശ്ശൂർ രൂപതയിലെ പറപ്പൂക്കര എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ് ജോൺസ് നെപ്പുമസിയാൻ ഇടവകയിലാണ് എൻ്റെ ഭവനം, എൻ്റെ വീട്. അപ്പോൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ എപ്പോഴും പള്ളിയുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഒരു ഓൾട്ടർ സെർവറായിട്ടാണ് എൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. പിന്നീട് ഞാൻ ഒരു ഗായക സംഘത്തിലെ മെമ്പറാവാനായിട്ട് ഉള്ള ഒരു യോഗമുണ്ടായി. പിന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെ പല വൈദികരുണ്ടായിരുന്നു, സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ മറ്റുള്ളവർ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ ചെറുപ്പത്തിലെ മുതലേ എന്നെ ആകർഷിച്ചിരുന്നു. അപ്പോൾ ഒരു വൈദികനാകുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ. അപ്പോൾ എൻ്റെ ഈ വഴിത്താരയിൽ വളരെയധികം പേര് എന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും എൻ്റെ മാതാപിതാക്കൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങൾ പങ്ക് വഹിച്ചിട്ടുണ്ട്. എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ അന്നത്തെ ആ കാലഘട്ടത്തിൽ എൻ്റെ ഇടവകപ്പള്ളിയിൽ ഉണ്ടായിരുന്ന വികാരിയച്ഛന്മാരും കൊച്ചച്ഛന്മാരും ഒക്കെ
എന്നെ ഈ ദൈവവിളി പിൻചെല്ലുന്നതിലേക്ക് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച് അവരുടെയൊക്കെ സ്നേഹത്തിന് ഞാൻ വളരെയധികം പാത്രീഭൂതനായിട്ടുണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ വളർന്നാണ് ഈ ഒരു വൈദികനാവുന്നതും പിന്നീട് ഞാൻ വിവിധ സ്ഥലങ്ങളിൽ സേവനം ചെയ്യുവാനായിട്ട് എന്നെ നിയോഗിക്കുകയുണ്ടായി. 1978 തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുട രൂപത വിഭജിതമാകുന്നത്. അപ്പോൾ എൻ്റെ ഇടവക ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഭാഗമായിരുന്നത് കൊണ്ട് ഞാനും ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. അങ്ങനെ ഞാൻ ചാലക്കുടി, മാള, ഇരിഞ്ഞാലക്കുട തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു അസിസ്റ്റൻ്റ് വികാരിയായും അതിനുശേഷം ഞാൻ കുറച്ച് നാൾ തിയോളജി ഉപരിപഠനത്തിനായിട്ട് ആലുവ സെമിനാരിയിലേക്ക് പോവുകയും ചെയ്തു. അവിടെ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കുമ്പിടി ലിറ്റിൽ ഫ്ലവർ ചർച്ചിലായിരുന്നു ഞാൻ വികാരിയായിട്ട് നിയമിതനായത്. അവിടെ നിയമിതനായിട്ട് ജോലി ചെയ്തിരിക്കവേ അന്ന് ചെന്നൈ കേന്ദ്രമായി, ഇന്ന് ചെന്നൈ എന്ന് പറഞ്ഞാൽ അന്ന് മദ്രാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഉള്ള സിറോ മലബാർ വിശ്വാസികളുടെ അജപാലന ധർമ്മം നിർവഹിക്കുന്നതിനായിട്ട് അന്ന് ബിഷപ്സ് കോൺഫറൻസ് ഏൽപ്പിച്ചത് ഇരിഞ്ഞാലക്കുട രൂപതേനെയായിരുന്നു. ആ ദൗത്യത്തിൽ ഒരു സഹായിയായിട്ട് പോകാൻ, ഒരു ശുശ്രൂഷകനായിട്ട് പോകാൻ എനിക്ക് അവസരം ലഭിച്ചു. ബഹുമാനപ്പെട്ട ജെയിംസ് പഴയാറ്റിൽ പിതാവായിരുന്നു അന്ന് ഇരിഞ്ഞാലക്കുട രൂപതയെ നയിച്ചിരുന്നത്. അദ്ദേഹം തന്നെയാണ് എനിക്ക് വൈദിക പട്ടം നൽകിയത്. അവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം ഒരു പുതിയ സ്ഥലമാണ്, നമ്മളൊരു പുതിയ ദൗത്യമാണ്. അവിടെ കുറേ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ആരംഭദശയിലായിരുന്നത് കൊണ്ട്. എങ്കിലും ആ കഷ്ടപ്പാടുകളെല്ലാം വളരെയധികം ഉപകാരത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്നിപ്പോൾ അതൊരു നല്ല രൂപതയായി, ഹൊസൂർ രൂപത എന്ന പേരിലാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. അവിടുത്തെ 6 എൻ്റെ സേവനത്തിന് ശേഷമാണ് എനിക്ക് അമേരിക്കയിലേക്ക് വരുവാനുള്ള ഒരു നിയോഗമുണ്ടായത്. ഇന്നിപ്പോൾ 50 34 ഇടവ സമൂഹങ്ങൾ മിഷൻ സ്റ്റേഷൻസുമായിട്ട് ഇന്ന് വളർന്നു നിൽക്കുന്നു. 10,000 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു വേദപാഠ ക്ലാസ്സുകളിൽ. പല മിനിസ്ട്രികൾ ഇന്ന് സഭയ്ക്ക് ഇവിടെ രൂപതയ്ക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു വളർച്ചയിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പല വെല്ലുവിളികൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അപ്പം എന്നെ ഈ വഴിത്താരയിൽ സഹായിച്ച ഒരുപാട് പേരുണ്ട്. ഞാൻ വന്ന കാലം മുതൽ എന്നെ സ്നേഹിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരുപാട് വ്യക്തികൾ ഈ സമൂഹത്തിൽ ഞാൻ കണ്ടുമുട്ടുകയുണ്ടായി. അപ്പോൾ ഒരു മലയാള സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ആ പരിശ്രമത്തിൽ അവരോടൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ എന്നെ സഹായിച്ചിട്ടുള്ള ഒരുപാട് വൈദിക സഹോദരങ്ങളുണ്ട്. എൻ്റെ ഈ ദൈവവിളിയിൽ എന്നെ പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വളരെയധികം വൈദികരുണ്ട്. എൻ്റെ തന്നെ കസിൻസ്, പ്രത്യേകിച്ചും ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്ട് എൻ്റെ ഈ ദൈവവിളിയിൽ ഒരു മെൻറ്റർ എന്ന് എനിക്ക് എപ്പോഴും അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളാണ്. അതുപോലെ എൻ്റെ പല സുഹൃത്തുക്കളും എന്നെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഒരു ശുശ്രൂഷയിൽ ഏർപ്പെടാൻ എനിക്കിവിടെ കഴിഞ്ഞിട്ടുള്ളത്. പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി, വെല്ലുവിളി എന്നൊരു പദം ഉപയോഗിക്കുകയുണ്ടായി പിതാവ് സംസാരിച്ചപ്പോഴും. ഈ വെല്ലുവിളികൾ അനേകം ഇനി ഇവിടെയും തരണം ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഷിക്കാഗോ രൂപത സ്ഥാപിതമാകുന്ന കാലത്ത് ഇങ്ങനെ രൂപത ഇവിടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എതിർത്തും അനുകൂലിച്ചും സംസാരിക്കുന്നവരുണ്ടായിരുന്നു. അതായിരുന്നു ഇവിടുത്തെ സമൂഹത്തിൻ്റെ ആദ്യത്തെ ഒരു വെല്ലുവിളി. എന്നാൽ ദൈവത്തിൻ്റെ പരിപാലനം കൊണ്ട് ഇന്ന് രൂപത സ്ഥാപിതമാവുകയും രൂപത ഇത്തരം വളരുകയും ചെയ്തു. പിതാവ് ഇവിടെ പ്രധാനമായും ഇവിടുത്തെ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ വെല്ലുവിളി ആയിട്ട് കാണുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ല അതിനെ എങ്ങനെ ഒന്ന് നേരിടാമെന്നാണ് പിതാവ് കരുതുന്നത്? ഒരു അപ്പൻ കുഞ്ഞ് തൻ്റെ കുഞ്ഞിനെ എങ്ങനെ കൈപിടിച്ച് വളർത്തി ആനയിച്ചുകൊണ്ട് പോകുന്നുവോ അതുപോലെ എന്നെ കൈപിടിച്ച് ആനയിക്കുകയായിരുന്നു ദൈവം ഈ കാലഘട്ടങ്ങളിൽ മുഴുവൻ. ഞാനൊരു വൈദികനായ കാലഘട്ടം മുതൽ എന്നെ ഇതുപോലെ ദൈവം പരിപാലിച്ചതായ ഒരുപാട് സംഭവങ്ങളും അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ പരിപാലന എപ്പോഴും എന്നോടുകൂടി ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് എന്നെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. വളരെയധികം
ചലഞ്ചസ്, വെല്ലുവിളികൾ നമ്മുടെ സമൂഹം ഒരു പ്രത്യേക പശ്ചാത്തലത്തേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഏതൊരു കാലഘട്ടത്തിലും മനുഷ്യനെന്നും പല വിധത്തിലുള്ള വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പുതുതായിട്ട് ജന്മമെടുത്ത രൂപതയ്ക്കും അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എങ്ങനെ നമ്മൾ ഈ പുതിയ തലമുറയെ ഈ പുതിയ ഒരു സംസ്കാരത്തിൽ നമ്മുടെ മൂല്യങ്ങൾക്കനുസൃതമായിട്ട് നമ്മുടെ സഭാ പഠനങ്ങൾക്കനുസൃതമായിട്ട് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിലും നമ്മുടെ പാരമ്പര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ വളർത്തിക്കൊണ്ട് വരുവാൻ എങ്ങനെ കഴിയും എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ രൂപത സ്ഥാപിതമായതിന് ശേഷം പല കാര്യങ്ങളിൽ നമ്മൾ ആ വെല്ലുവിളികളെ ഫേസ് ചെയ്യാനുള്ള സംരംഭങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ പരിപാലനം നമ്മോടുകൂടി എപ്പോഴും ഉണ്ട് എന്നുള്ള പൂർണ്ണമായ വിശ്വാസം നമുക്കുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ സാധ്യതകളുള്ള കമ്മ്യൂണിറ്റിയാണ്, പൊട്ടൻഷ്യലുള്ള കമ്മ്യൂണിറ്റിയാണ്, ആളുകൊണ്ടും അർത്ഥം കൊണ്ടും. അപ്പം ആ സാധ്യതകളെയൊക്കെ നമുക്ക് ടാപ്പ് ചെയ്യാനായിട്ട് സാധിച്ചാൽ കുറേയൊക്കെ നമുക്ക് ഈ വെല്ലുവിളികളെ നേരിടാൻ പറ്റും. പിന്നെ നമ്മുടേതായിട്ട് മാത്രം നമുക്കൊരു വെല്ലുവിളി എന്ന് പറയാൻ പറ്റില്ല. മറ്റുള്ള എല്ലാ സമൂഹങ്ങളും അഭിമുഖീകരിക്കുന്നത് പോലുള്ള വെല്ലുവിളികളൊക്കെ തന്നെയാണ് നമുക്കുമുള്ളത്. പ്രത്യേകിച്ചും ഒരു സംസ്കാരത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ ആ പുതിയ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ എങ്ങനെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ സാധിക്കും എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. അതുകളെ നമ്മൾ അതായിരിക്കുന്ന രീതിയിൽ നമ്മൾ പഠിച്ച് അവഗ്രഹിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും നമുക്ക് സ്വീകരിക്കേണ്ടവയെ സ്വീകരിക്കുകയും തള്ളേണ്ടവയെ തള്ളുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ബോധവൽക്കരണ പരിശ്രമങ്ങളാണ് ഇനി നമുക്ക് അധികമായിട്ടും ചെയ്യേണ്ടിയിരിക്കുന്നത്. സഭ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ ഒരാത്മാവൻ എന്ന നിലയിൽ ഈ രൂപതയിൽ എൻ്റെ സമൂഹത്തിലും എൻ്റെ ചുറ്റുപാടുകളിലും ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി, കേരളത്തിൽ നിന്നും സിറുമലബാർ പാരമ്പര്യത്തിൽ ഒരു മലയാള അല്ലെങ്കിൽ ഒരു മലയാളി സ്വഭാവത്തോടുകൂടി അമേരിക്കയിലെത്തിയ മാതാപിതാക്കൾക്ക് അമേരിക്കൻ കൾച്ചറിൽ മക്കൾ വളരുകയും അവർക്ക് ഈ സിറുമലബാർ വിശ്വാസം, സഭാവിശ്വാസം പ്രത്യേകിച്ച് സിറുമലബാർ ശൈലിയിൽ കൈമാറ്റം ചെയ്യുകയും ചെയ്യേണ്ടി വരുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. പലരും ദൈവാനുഗ്രഹത്താൽ അത് നന്നായി ചെയ്യുന്നുണ്ട്, വിജയിച്ചിട്ടുണ്ട്. പലർക്കും അത് വേണ്ട വിധത്തിൽ ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ട്. കഴിയാതെ പോകുന്നുണ്ടെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു വെല്ലുവിളിയാണ്. ഇക്കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാനാവില്ല. സഭയുടെ ഒരു വലിയ കൈത്താങ് അവിടെ ആവശ്യമാണ് മാതാപിതാക്കൾക്ക്. അപ്പോൾ യുവജനങ്ങൾക്ക് സഭയുടെ എല്ലാ തലത്തിലും ആധ്യാത്മികമായ വളർച്ചയുടെ തലത്തിലും സഭയിലെ ഭരണപരമായ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഇടവകളുടെ സജീവമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുത്തിക്കൊണ്ട് യുവജനങ്ങളെ എങ്ങനെ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് സഭയോട് ചേർത്ത് നിർത്താമെന്നാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം. ഇക്കാര്യത്തിൽ പിതാവിൻ്റെ ഒരു ചിന്ത എങ്ങനെയാണ്, ഇതിനെ എങ്ങനെ സമീപിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പിതാവിൻ്റെ മനസ്സിലുള്ളത്? എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യൻ ഒരു പ്രവാസി സ്വഭാവം എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നിട്ടുണ്ട്. പലപ്പോഴും സ്ഥലങ്ങൾ മാറി താമസിക്കേണ്ടി വരുന്നു, കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ നമ്മൾ ഇപ്പോൾ അമേരിക്കയിലേക്ക് നമ്മൾ കുടിയേറിയ ഒരു സമൂഹമാണ് സിറുമലബാർ സമൂഹം. മറ്റേതൊരു സമൂഹവും അമേരിക്കയിൽ വന്നിട്ട് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളുടെ ഈ സമൂഹത്തിനും അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അപ്പം ആ ഒരു സംരംഭത്തിൽ കുടുംബങ്ങളും സഭയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും പരസ്പരം സഹായിച്ചുകൊണ്ട് മുന്നേറേണ്ടതുമായ ചില മേഖലകളുണ്ട്. അപ്പം അതിന് സഭയുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. കുടുംബങ്ങളെ ബോധവൽക്കരിക്കണം, അവർക്ക് ആവശ്യമായ വിശ്വാസം നിലനിർത്താൻ കഴിയുന്ന വിധത്തിൽ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, അവരെ ബൈബിള് പഠിപ്പിക്കണം, വേദപാഠം പഠിപ്പിക്കണം. അങ്ങനെ ഒരു ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സഭയും കുടുംബങ്ങളും തമ്മിൽ
ഒന്നിച്ചു പോകേണ്ടതായ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. രൂപതയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ DYA പോലുള്ള ഡയസിഷൻ യൂത്ത് അപ്പോസ്റ്റലേറ്റ് പോലുള്ള സംരംഭങ്ങൾ ഒരു വലിയൊരു മുന്നേറ്റമാണ്. അതുപോലെ ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഈ രൂപതയുടെ ഒരു പ്രധാന ഘടകമാണ്. അവരിലൂടെ കുടുംബങ്ങളെ കൂടുതൽ സജ്ജമാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിവാഹപ്രായമായവർക്ക് വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള പ്രീ കാന ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട്. പിന്നെ വേദപാഠം നമ്മുടെ ഏറ്റവും വലിയ ഒരു സംരംഭമാണ്. കൂടാതെ പല സംഘടനകൾ കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള ആ ശ്രേണിയിൽ വളരെയധികം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. CML ചെറുപുഷ്പ മിഷൻ ലീഗ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. യൂത്തിന് ഇപ്പോൾ DYA ഡയസിഷൻ യൂത്ത് അപ്പോസ്റ്റലേറ്റ് ഉണ്ട്. പിന്നെ അഡൾട്ട് യൂത്ത് മിനിസ്ട്രി ഉണ്ട്. കൂടാതെ സീനിയേഴ്സ് ഫോറമുണ്ട്. നേഴ്സസ് മിനിസ്ട്രി ഉണ്ട്. വിൻസെൻ്റി പോൾ സംഘടനയുണ്ട്. പിന്നെ വിമൻസ് ഫോറമുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ തലങ്ങളിൽ ആവശ്യമായ രീതിയിൽ നേതൃത്വം കൊടുക്കുവാനായിട്ട് ഗൈഡൻസ് കൊടുക്കാനായിട്ടുള്ള ഈ സംഘടനാ ശ്രമങ്ങൾ വിജയിക്കും. അങ്ങനെ നമുക്കൊരു ഫോർമേഷൻ, ഒരു ഫെയ്ത്ത് ഫോർമേഷൻ നമ്മൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിലൂടെ ഇവരെ ഈ സമൂഹവുമായിട്ട് ഒന്നിച്ച് നിലനിർത്താനും ഈ സംസ്കാരത്തിലേക്ക് അവരെ കൂടി ഉൾച്ചേർക്കുവാനുമൊക്കെ നമുക്ക് മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ തന്നെ അവരെ ഉൾച്ചേർക്കുവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിക്കാഗോയിലെ സൂറമലബാർ രൂപത ഭാരതത്തിന് വെളിയിൽ സൂറമലബാർ സഭയ്ക്ക് ലഭിച്ച ആദ്യത്തെ രൂപതയാണ്. ഇവിടെ വലിയ ഒരു സന്തോഷമായിരുന്നു അക്കാലത്ത് ജനത്തിനുണ്ടായിരുന്നത്. ഒരു വലിയ അഭിമാനമായിരുന്നു. വലിയ അഭിമാനം മറ്റുള്ളവർക്കും കൂടി ദൈവം നൽകിക്കൊണ്ട് ഓസ്ട്രേലിയയിലെ മെൽബണിലും ഇപ്പം ഗ്രേറ്റ് ബ്രിട്ടനിലും കാനഡയിലും എല്ലാം രൂപതകൾ സ്ഥാപിച്ചു കൊടുത്തു. വലിയ കാര്യം, സഭ വളരുന്നുണ്ട്. സഭയുടെ വളർച്ച എന്ന് പറയുമ്പോൾ ആരാധനക്രമ പാരമ്പര്യങ്ങളിലുള്ള ഒരു വളർച്ച പ്രധാനപ്പെട്ടതാണ്. അതാണല്ലോ അതിൻ്റെ പാരമ്പര്യങ്ങളോടും ദൈവശാസ്ത്രത്തോടും ചേർന്ന് നിൽക്കുമ്പോഴാണല്ലോ അതിൻ്റെ തനതായ ഒരു വ്യക്തിത്വവും വ്യക്തിത്വത്തിൻ്റെ ശോഭയും ഒക്കെ ഉള്ളത് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഷിക്കാഗോ രൂപതയ്ക്ക് മറ്റുള്ള രൂപതകളെക്കാട്ടിലും ഒരു ജ്യേഷ്ഠസ്ഥാനം ഉണ്ട്. അപ്പോൾ നമുക്കൊരു വലിയ ഉത്തരവാദിത്വം കൂടെ അതോടൊപ്പം ഉണ്ട്. ഇനിയും വരാനിരിക്കുന്ന ഭാരതത്തിന് വെളിയിൽ ഉണ്ടാകാനിരിക്കുന്ന രൂപതകൾക്ക് പോലും മാതൃകയാകേണ്ട രൂപതയാണ് ഷിക്കാഗോ എന്നൊരു കരുതലിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുക. എങ്ങനെയാണ് മറ്റുള്ള രൂപതകൾക്ക് നമ്മുടെ രൂപത ഒരു മാതൃകയാകുന്നതും ഇനി വരാനിരിക്കുന്ന രൂപതകൾക്കെല്ലാം ഒരു നല്ല മോഡലായി നിലനിൽക്കാനും കഴിയുക? നല്ലൊരു ചോദ്യമാണ് സിബി. ഭാരതത്തിന് വെളിയിൽ നമുക്ക് ആദ്യമായി ലഭിച്ച ഒരു രൂപത എന്ന രീതിയിൽ ഷിക്കാഗോ രൂപതയ്ക്ക് ഒരു ജ്യേഷ്ഠസ്ഥാനം മറ്റുള്ളവരും കൽപ്പിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും നമ്മളൊരു മാതൃകാപരമായ കാര്യങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലിറ്റർജിക്കൽ ഫോർമേഷൻ അത് വളരെ പ്രഥമ സ്ഥാനമർഹിക്കുന്ന ഒന്നാണ്. നമുക്കിപ്പോൾ ഇവിടെ മലയാളം കുർബാനയുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് കുർബാനയും നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് കുർബാനയിലേക്ക് വളരെയധികം പേരെ ആകർഷിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് മാറി ഇവിടെ വന്നെങ്കിലും അവർക്ക് ഒരു അസ്വസ്ഥത അതിൻ്റെ പേരിൽ തോന്നുന്നില്ല. എല്ലാ പള്ളികളിലും തന്നെ നല്ല മനോഹരമായ ഗായക സംഘങ്ങൾ രൂപീകൃതമായിട്ടുണ്ട്. അവരുടെ സഹായത്തിൽ ലിറ്റർജി വളരെ ഹൃദ്യമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് സംഘടനാ തലങ്ങളിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ രീതിയിലുള്ള പല സംഘടനകളും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മാതൃകാപരമായിട്ട് തന്നെ. അതെല്ലാം മറ്റു രൂപതകളും ഇന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വേദപാഠം, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഇന്ന് നമ്മൾ അമേരിക്കയിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയ വേദപാഠ ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ടെക്സ്റ്റ് ബുക്കുകളുടെ ഉപയോഗം മറ്റ് പുതുതായിട്ട് രൂപീകൃതമായ രൂപതകൾക്ക് ഒരു മാർഗദർശിയാണ്. അവർക്കും അതുപോലുള്ള ടെക്സ്റ്റുകൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത്
നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. അവരുടെ പശ്ചാത്തലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ബേസിക് ഈ ടെക്സ്റ്റിനെ ബേസിക് ടെക്സ്റ്റിനെ അടിസ്ഥാനമാക്കി അവർക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ നമുക്ക് ഒരു കമ്പൈൻഡ് ലിറ്റർജിക്കൽ കോർഡിനേഷനുണ്ട്, കമ്പൈൻഡ് യൂത്ത് കോർഡിനേഷനുണ്ട്, അതുപോലെ കമ്പൈൻഡ് കാറ്റഗറ്റിക്കൽ കോർഡിനേഷനുണ്ട്. അപ്പം അതിലൂടെ നമ്മൾക്ക് അനുഭവിച്ചതും നമ്മളിവിടെ നടപ്പിലാക്കിയതുമായ പല കാര്യങ്ങളും മറ്റ് രൂപതകൾക്ക് കാനഡ, ഓസ്ട്രേലിയ, യു കെ, യൂറോപ്പ് തുടങ്ങിയ സഭാഘടകങ്ങൾക്ക് ഒരു മാതൃകയായി തീർന്നിട്ടുണ്ട്. അവരും അതേ പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അത് വളരെ പ്രചോദനം ഏകിയിട്ടുണ്ട്. നമ്മളിവിടെ അതെല്ലാം വിജയിപ്പിച്ച് കാണിച്ചതാണ്. അതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ അത് സ്വീകരിക്കുവാനും അതിലൂടെ അവരുടെ സമൂഹങ്ങളെ വളർത്തിയെടുക്കുന്നതിനും ഒരു നല്ല മാതൃക കൊടുക്കാനായിട്ട് ചിക്കാഗോ രൂപതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിതാവേ, ഇപ്പോൾ രൂപതയുടെ മുഴുവൻ സമയ ചുമതലകളുള്ള പൂർണ്ണ ഉത്തരവാദിത്വമുള്ള മിത്രനായിട്ട് സ്ഥാനം വയ്ക്കുമ്പോൾ പിതാവിൻ്റെ മനസ്സിൽ എല്ലാവർക്കും എന്ന പോലെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യും ചില കാര്യങ്ങൾ അത്യാവശ്യമായി ചെയ്യണമുണ്ട്, അല്ലെങ്കിൽ ഇതാണ് പ്രധാനപ്പെട്ടതെന്ന്. പിതാവ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റിയായി കാണുന്ന കാര്യം എന്താണ്? ഒരു മെത്രാനെ സംബന്ധിച്ച് ഇങ്ങനെ നടപ്പിലാക്കാം അല്ലെങ്കിൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് എഴുതപ്പെട്ടതായ കാര്യങ്ങളൊന്നുമില്ല. ഒരു സഭാഘടകത്തെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം ആ പരിശുദ്ധാത്മാവ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ് രൂപത പോവുകയുള്ളൂ. ഒരു മെത്രാനിലോ ഒരു വൈദികനിലോ മാത്രം ആശ്രയിച്ചിട്ടല്ല രൂപതയുടെ വളർച്ച നൽകുന്നത്. അടിസ്ഥാനപരമായിട്ട് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പം അതിനനുസൃതമായിട്ട് ബിഷപ്പോ വൈദികരോ എല്ലാം നീങ്ങുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വേറെ ചില ചാനലുകാർ ഈ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിക്കുകയുണ്ടായി, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുകയുണ്ടായി, എന്താണ് എൻ്റെ പ്രയോറിറ്റീസ് എന്നുള്ളത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, മൈ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ടു പ്രീച്ച് ഗോസ്പൽ, മൈ സെക്കൻഡ് പ്രയോറിറ്റി പ്രീച്ച് ദ ഗോസ്പൽ, മൈ തേർഡ് പ്രയോറിറ്റി ഈസ് ടു പ്രീച്ച് ദ ഗോസ്പൽ, ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം ഇതിന് ശേഷമുള്ളതേ ഉള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നതും ഈ വചന പ്രഘോഷണമാണ്. മാർപ്പാപ്പ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ്. ഒരു ബിഷപ്പിൻ്റെ ഏറ്റവും പ്രഥമമായ ധർമ്മം എന്ന് പറയുന്നത് വചന പ്രഘോഷണമാണ്. അതുകൊണ്ട് അതിൽ ഊന്നിയാണ് ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയായ മെത്രാൻ പദവിയിലേക്ക് ദൈവം പിതാവിനെ കൈപിടിച്ചുയർത്തി. വൈദികനായിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും മെത്രാനാകണമെന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ മെത്രാനാകുമെന്ന് വിചാരിക്കുകയോ ചെയ്തിരുന്നോ? അത് വളരെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണത്. എങ്കിലും ഞാനതിന് മറുപടി പറയാം. ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹത്താൽ മാത്രമാണ് ഞാൻ സെമിനാരിയിൽ ചേർന്നത്. അതിനുവേണ്ടിയാണ് പട്ടം സ്വീകരിച്ചത്. പിന്നെ നമുക്കറിയില്ല ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്, ഏതെല്ലാം വഴിയിലൂടെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്കാർക്കും പറയാൻ കഴിയുന്ന കാര്യമല്ല. നമുക്കറിയില്ല അതിനെക്കുറിച്ച്. എന്നാൽ ഇപ്പോൾ സിബി ചോദിച്ച ഒരു ചോദ്യത്തിന് എനിക്കൊരു മറുപടി ഉള്ളത്, ഞാൻ കുളത്തുവയലിൽ ഒരിക്കൽ ധ്യാനിക്കാൻ പോയ അവസരത്തിൽ അവിടെ ഒരു സഹോദരൻ എന്നെ കൗൺസിലിംഗ് ചെയ്ത അവസരത്തിൽ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ബിഷപ്പാകുമെന്ന് അവൻ പറഞ്ഞു. ഞാനത് അത്ര മുഖവലിക്കെടുത്തില്ല, എനിക്കത് വിശ്വസിച്ചില്ല. ഞാനത് പിന്നെ ഞാനത് മറന്നുപോയി. പിന്നീട് ഞാൻ ഇങ്ങനെ ബിഷപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്തു. ആ സഹോദരൻ അന്ന് പറഞ്ഞതിന് ഒരു വിലയുണ്ടെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. അതിനെല്ലാം സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം അത് വെളിവാക്കി തരും. നമ്മൾ നിശ്ചയിക്കുന്നതല്ല, അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ചേർന്നപ്പോൾ പഠിച്ച സെമിനാരിയിൽ ചേർന്നതൊക്കെ വൈദികനായിട്ടാണ്. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യമായിരുന്നുള്ളൂ.
പിന്നെ ദൈവം പല വഴിയിലൂടെ നമ്മളെ നയിച്ച് കൊണ്ടുപോയി ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. താങ്ക് യു പിതാവേ. ഇനിയും ശാലോമിൻ്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോട് പിതാവിന് പറയാനുള്ള ഒരു സന്ദേശം ഞാൻ യാചിക്കുന്നു. ശാലോം ടി വിയുമായിട്ട് ഞാൻ വളരെ അടുത്ത ബന്ധമാണ് ഈ തുടക്കം മുതലേ ഉണ്ടായിട്ടുള്ളത്. ഞാൻ അത് സഭയുടെ ഒരു വലിയ അഭിമാനമായിട്ട് ഞാൻ കാണുകയാണ്. ഇന്ന് ലോകം വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു മാധ്യമമായിട്ട് അത് മാറിയിട്ടുണ്ട്. നമ്മുടെ സിറോ മലബാർ സഭയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് അതിന് ആരംഭം കുറിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ ഞാനും നിങ്ങളോടൊപ്പം അഭിമാനിക്കുകയാണ്. ആ കാര്യത്തിൽ സാർവത്രിക സഭയ്ക്ക് ഇപ്രകാരം ഒരു വലിയൊരു മാധ്യമത്തെ കൊടുക്കുവാനായിട്ട് പ്രദാനം ചെയ്യുവാനായിട്ട് കഴിഞ്ഞതിൽ ഉള്ള അഭിമാനം എനിക്കും നിങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ഷാലോമിന് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. ഷാലോമിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാ കാലത്തും ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വാക്ക് തരികയും ചെയ്യുകയാണ്. പിതാവേ, വളരെ ഹൃദ്യമായ എന്നാൽ വളരെ തുറന്നുള്ള ഒരു സംഭാഷണം നമുക്കിവിടെ നടത്താൻ സാധിച്ചു. പിതാവ് ചുമതലയേറ്റതിന് ശേഷം രൂപതയുടെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിതാവിൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്കായിട്ട് ചെലവഴിക്കുകയും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന നല്ല നല്ല ചിന്തകളും നല്ല നല്ല ഓർമ്മകളും ഒക്കെ ലോകമെമ്പാടുമുള്ള ശാലോം പ്രേക്ഷകർക്കായി അങ്ങ് പങ്കുവെക്കുകയും ചെയ്തു. പിതാവ് ഞങ്ങൾക്ക് നൽകിയ വലിയ സ്നേഹത്തിനും പരിഗണനയ്ക്കും ഈ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും അങ്ങയുടെ വിലയേറിയ വലിയ വാക്കുകൾക്കും ഞങ്ങൾ അങ്ങോട്ട് നന്ദിയുള്ളവരാണ്. എല്ലാ പ്രേക്ഷകരുടെയും നാമത്തിൽ പിതാവിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ നന്ദി സിബി. നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും എന്ന് വാക്ക് തരുന്നു. താങ്ക് യു.